ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിവിടെ പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. 2-3 മണിക്കൂറായി ഞാനൊരു വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട്, നമ്മുടെ ഒരു പുതിയ ചാനലിനും വേണ്ടിയിട്ട് വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ മോനെ പിടിക്കാൻ ആരുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. മഹരിബ് വാങ്ങിക്കൊടുത്തു, മഹരിബ് നിസ്കാരവും കഴിഞ്ഞു, പിന്നെയും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അവസാനം ഞാനങ്ങോട്ട് അവനങ്ങോട്ട് മടി പിടിച്ചിരുത്തി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നിങ്ങളോട് കുറേ ആൾക്കാരോട് പറയാൻ പറ്റിയ നല്ലൊരു മെസ്സേജ് ഇതിലുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി. എന്താണെന്നറിയോ, നമ്മൾ ഒരുപാട് പേര് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് നമ്മുടെ മുമ്പിൽ നമുക്കത് ചെയ്യാൻ തടസ്സമായിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പം എന്നോട് തന്നെ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്, നിൽക്കും ഒത്തുവണി, എനിക്ക് ഭയങ്കര സ്വപ്നങ്ങളുണ്ട്, എല്ലാം ചെയ്യണം, പക്ഷെ ഇപ്പോൾ എല്ലാം തട്ടിവിടുന്നുണ്ട് കേട്ടോ, മോനുണ്ട് അല്ലെങ്കിൽ വീട്ടുപണിയുണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റണില്ല, എന്താ ചെയ്യാന്നുള്ളത്. കുറച്ചൊക്കെ ആദ്യം നമ്മൾ കുറച്ച് ഒരു ടൈമൊക്കെ കൊടുക്കാം, അതായത് എല്ലാറ്റിനും ആവശ്യം ക്ഷമയാണ്, കുറച്ചൊക്കെ ക്ഷമിച്ചിരിക്കാം. പിന്നെ നമുക്ക് ഈ എക്സ്ക്യൂസസിനെ മാറ്റി ഫുള്ളായിട്ട് ഈ കാര്യങ്ങൾ ഫുള്ളും തീരുന്നവരെ, അല്ലെങ്കിൽ എന്താ പറയുക, മക്കൾ വലുതാവുന്നവരെ ഒക്കെ നമ്മുടെ സ്വപ്നങ്ങളെ പിടിച്ചു നിർത്തണം എന്നൊന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ എന്താ ചെയ്തത്? അവസാനം വേറെ വഴിയില്ല, മോനെ നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റില്ല. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അല്ലേ, നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കും. കുറച്ചേരം സൈലന്റ് ആയിരിക്കണം, നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ, അവനും കൂടെ നമുക്ക് എന്താ പറയുക, അനുകൂലമായിട്ട് അവനൊരു റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വപ്നങ്ങളെ അവർ വലുതാവുന്നവരെ പിടിച്ചു നിർത്തണം എന്നൊന്നുമില്ല, അതിനുള്ളൊരു പോം വഴി കണ്ടെത്തുക. ആ പോം വഴിയാണ് നമ്മുടെ ലൈഫിലൊരു ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അവനെ പിടിച്ച് മടിയിലിരുത്തി, എന്നിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ, നിങ്ങൾ ആരെങ്കിലും മോൻ കയ്യിലുള്ളത് കൊണ്ട് വീഡിയോ കാണില്ല എന്നൊന്നുമില്ലല്ലോ. അങ്ങനെ കാണാതിരിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ പിടിച്ച് കാണിക്കാനും പറ്റില്ല. ഇപ്പം എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇന്ന് വീഡിയോ എടുക്കണം. ഇന്ന് വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, രാത്രിയോ ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു കടമ ഞാൻ നിർവഹിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ഞാൻ ചെയ്തില്ല, എനിക്ക് ഉറക്കം വരില്ല. ഇതിലൊരു കാര്യം എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ, നമ്മുടെ സ്വപ്നം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം എന്നുള്ളത് നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ്, അന്നത്തെ നമ്മുടെ ഒരു ദിവസത്തെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരരുത്, എങ്കിലാണ് നമ്മൾ വിജയത്തിലേക്കുള്ള ഒരു വഴിയിലാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ദിവസം സുഖമായിട്ട് നന്നായിട്ട് ഉറങ്ങുകയാണെങ്കിൽ, അതായത് നമുക്ക് ലക്ഷ്യമൊന്നും, നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ട് നമ്മൾ ഉറങ്ങുന്നതും, നമുക്ക് എന്തൊക്കെയോ കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും നമ്മൾ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക, ആ ഓക്കെ, കുറച്ച് നേരം ഉണ്ടായിരിക്കുമോ? ആ ആ, അപ്പം അന്ന് നമ്മൾ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമോ നിങ്ങൾക്കൊരു ഗോളോ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതാണ് സത്യാവസ്ഥ. നമുക്ക് ഉറക്കം വരരുത്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുന്ന ആ ഒരു വഴിയിൽ നമ്മൾ എന്തെങ്കിലും വന്ന ആ ഒരു സ്വപ്നത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് വർക്ക് ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാം. ഞാനൊക്കെ ഉറങ്ങിയിട്ട് കുറേ ദിവസം എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉറങ്ങാതിരിക്കാൻ പറ്റുന്നു എന്നുള്ളത്. പക്ഷെ എൻ്റെ മുമ്പിൽ എൻ്റെ മുമ്പിൽ വലിയൊരു ലക്ഷ്യമുണ്ട്, കുറേ കടമകൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, പിന്നെ എൻ്റെതായിട്ടുള്ള കുറച്ച് സ്വപ്നങ്ങൾ എനിക്ക് വെട്ടിപ്പിടിക്കാനുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെ ഉറക്കം വരിക? അപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഈ കാര്യങ്ങളൊക്കെ എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കണ്ടേ? കുറച്ചൊക്കെ നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഈസി ആയിട്ട് ഈ ഭൂമിയിൽ ഒന്നും തന്നെ കിട്ടില്ല. അങ്ങനെ കിട്ടും എന്ന് വിചാരിക്കുന്നവരാണ് വെറുതെ ഇങ്ങനെ ലേസി ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് പെട്ടെന്നെല്ലാം കിട്ടുന്നു സ്വപ്നം, എന്താ പറയുക, ദിവാസ്വപ്നം കാണുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ ഒരു തടസ്സമായിട്ട് കാണാതെ ആ തടസ്സത്തിനെ എങ്ങനെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയെടുക്കാം എന്ന് ചിന്തിക്കുക. ഇപ്പം എൻ്റെ കയ്യിലെൻ്റെ മോനെ വെച്ചിട്ട് എനിക്ക് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്കറിയാം ഞാനിങ്ങനെയൊക്കെയാണ്, ഞാൻ 4 മക്കളുടെ ഉമ്മയാണ്, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു സത്യാവസ്ഥ ആദ്യം നമ്മൾ അംഗീകരിക്കണം. നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ചുറ്റിലുള്ളവർ അംഗീകരിക്കും, നമ്മൾ അംഗീകരിക്കും, ഉറപ്പാണ്. അതല്ലാതെ എങ്ങനെ ഇപ്പം മക്കളെ വെച്ചിട്ടൊക്കെ വീഡിയോ ചെയ്താൽ എല്ലാവരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമോ? ചെയ്യും, പക്ഷേ ആദ്യം നമ്മൾ ആ ഒരു ഫാക്ട്, അതെ ഇതാണ് ഞാൻ എന്നെ അംഗീകരിച്ചു, ഇങ്ങനെയില്ല എന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്ക്, ഒന്നിലും ഒരു കുറവുമില്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നന്നായിട്ട് നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാധിച്ചെടുക്കാൻ പറ്റും. മോൻ കരയാൻ തുടങ്ങി. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഇത് തന്നെയാണ്, ഞാൻ സക്സസ് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനും മോനും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അള്ളാ, ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും, ബൈ ബൈ.